हलो फ्रेंड्स वेलकम टू रंगोली बुटीक या रेंजनी इन वीडियो और न्यू स्टाइल स्टैंडर्ड नमुक नईटी एने डिजन इन वीडियो अब वीडियो मे टेलरिंग संबंधी एंत डाइल एंत प्रॉब्लम आयु नमु सोलव सब्सक्राइब रंगोली बुटीक अब वीडियो कंपटें लाइक कमेंट शेयर मरक वीडियो एल स्किपाद नमुक वीडियो या नईटी तक वेटी साटि क्लोतमेंटर साटि लेसूट इतने नमुक इन नोक साटि क्लोति कूड़े और लाइनिंग कूड़ी अटाचान या अब इन डबल फोलडे नमुक ने भागत वे एत्र अलव नमुक वेम अलग मार्क या उदेश स्क्वायर टाइप ने उदेश अब ने कहुति या अंजर इंच ने अगल कहुत अगल को रेमुकाल इंच अब नमुक तयचर काल डिस्टा कत्यावश्यम वाइडाइट ने कल ता भागत इन अंजुंच डिस्टा कट्टी अवड़ वो क्लोत्त कट्टा योक कुछ वलुदाई वेणमें अगर चीज रीती वेणमें नमुकुस कट्टी इं मोड़ भाग मड़क तक वेट क्लोत विटिट कट्टे इन मोड़ भाग मड़क तक इन नमुक आ तयल पुत तयल का नमुक आ लेस अटाचक नमुक और थ्रेड पाइपिंग वे तयचल आुक नमुक कौन आ रील तयचड़क नमुक का फिनीशिंग नुक नमुक कौ इोल तेच ओके नमक अड़सूरी अब तुट ता और हाफ इंच डिस्ट अटाचक कारण नमुक आ लेस हाफ इंचल काफ इंच डार्क ब्लू कलर साटिन क्लॉथ कूड़ी हाफ इंच डिस्टेंस विट्टु नमुक तयिक्कां अब नमुक साटिन क्लॉथ रूम लेस नमुक हाफ इंच लाइट डार्क नमुक कट्टुन्नत ശരിക്കും നമുക്ക് ഇത് നെക്കിൽ വെച്ച് തയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു കാണിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇനി നമുക്ക് നെക്കിന്റെ ഔട്ട്ലൈൻ നമുക്കൊന്ന് തയ്ക്കണമല്ലോ അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുകയാണ് കാൽ ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടാണ് മാർക്ക് ചെയ്യുന്നത് നമുക്ക് അത്രയും ഉള്ളവശത്തേക്ക് ഫോൾഡ് ചെയ്ത് പോണം അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച നെക്കിന്റെ വൈഡും ഇറക്കവും നമുക്ക് കിട്ടും ഓക്കേ ഇനി ഞാൻ ആ കോർണറിൽ നല്ലപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വന്നിട്ട് അതുപോലെ തന്നെ മടക്കി കൊടുക്കുക ഇപ്പോ ഇതില ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ നെക്ക് അടിക്കുന്ന ഭാഗത്ത് നമ്മൾ മറ്റെന്തെങ്കിലും ക്ലോത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ലൈനിംഗോ നൈറ്റിയോ ക്ലോത്തോ വെച്ചിട്ട് പുറം വശം നല്ല വശം വെച്ച് നമ്മൾ അടിച്ച് ഉള്ളവശത്തേക്ക് തിരിച്ചെടുക്കാറുണ്ട് ഇതിപ്പോ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ മെയിൻ ക്ലോത്ത് തന്നെയാണ് പുറം വശത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് തയ്ച്ചിരിക്കുകയാണ് ചെറുതായിട്ട് ഒന്ന് മടക്കി തയ്ച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കറക്റ്റ് രണ്ട് വശത്തേക്കും കാൽ ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടേ മടക്കി തയ്ക്കാനുള്ളത് കാരണം നമുക്ക് സംടൈംസ് നമുക്കത് കൂടി പോകാറുണ്ട് കാൽ ഇഞ്ച് ഒരു വശത്ത് അര ഇഞ്ചൊക്കെ ആയി പോകാറുണ്ട് അപ്പോൾ അത് അങ്ങനെയൊന്നും വരാതെ ഒന്ന് ശ്രദ്ധിക്കുക ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് ലേസ് വെച്ചടിക്കാം ഇപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് അവിടെ ഒരു തിക്നെസ് കിട്ടുന്നുണ്ട് അതേസമയം നമ്മളുടെ ആ ഫോൾഡ് ചെയ്ത ഭാഗം ലേസിൻ്റെ ഉള്ളവശത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫിനിഷിങ്ങിനൊന്നും ഒരു പ്രശ്നമില്ല നല്ലപോലെ ഫിനിഷിങ്ങോടുകൂടി തന്നെയാണ് നമ്മളിത് തയ്ച്ചു തീർക്കുന്നത് ഈ കോർണർ വരുന്ന ഭാഗത്ത് ആ ലേസ് ഉള്ളവശത്തേക്ക് എത്രയ്ക്ക് ലേസ് വേണോ അത്രയ്ക്ക് നിങ്ങൾ മടക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ വലിച്ചു പിടിച്ച് തയ്ച്ചതുപോലെ ആ ഒരു ഇത് കിട്ടും അപ്പോൾ അങ്ങനെയൊന്നും ഒന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കുക
ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നൈറ്റിയുടെ ബോഡിയിൽ നമുക്കുള്ളത് റൗണ്ടായിട്ടുള്ളൊരു ഡിസൈനാണ്, പ്രിന്റഡ് വർക്കാണ്. അപ്പോൾ അതിൽ നമുക്ക് യോക്ക് ഭാഗത്ത്, നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു സ്ട്രൈറ്റ് പീസായിട്ട് ലൈറ്റും ഡാർക്കും ലൈറ്റും ഡാർക്കും ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ്. അതേസമയത്ത് അത് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു കാണിക്കുകയും ചെയ്യും. ആ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്നത് എടുത്തു കാണിക്കുകയും ചെയ്യും. ഇനി നമുക്ക് അതിൻ്റെ ഔട്ട്ലൈൻ കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ സെൻറ്റർ ഭാഗത്ത് നമുക്ക് നമ്മൾ തയ്ച്ച് വെച്ച ആ പീസ് നമുക്കിതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കറക്റ്റ് മെഷർമെൻറ്റിൽ എടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് കറക്റ്റ് എല്ലാ ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ട് തന്നെയാണ് അത് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ സംടൈം നമുക്ക് ഒരു വശത്ത് ലാസ്റ്റ് താഴത്തെ വശത്ത് നമുക്ക് ചിലപ്പോൾ അവിടെ ക്ലോത്ത് അധികം വരാറുണ്ട്. അതല്ലെങ്കിൽ ഒന്ന് ഗ്ലേസ് വെച്ച് തയ്ച്ചത് ഒന്ന് അടുപ്പിച്ച് കിട്ടാറുണ്ട്. ഇതിപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാതെ കറക്റ്റ് ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം നമുക്ക് നമ്മളുടെ നെക്കിൻ്റെ പണി തീരാറായി. അപ്പോൾ അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് നമുക്കതൊന്ന് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്കെന്താന്ന് വെച്ചാൽ കുറച്ച് ലേസ് എടുത്തിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയൊരു ബട്ടർഫ്ലൈയോ ബോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഫുൾ ഫിനിഷിങ്ങും കൂടി കിട്ടും. അതുപോലെ തന്നെ ആ സെൻറ്ററിൽ, അപ്പോൾ ഒരു സെൻറ്ററിൽ നമുക്കൊരു എന്തെങ്കിലും ബീഡോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഷോ ബട്ടണോ ആണെങ്കിൽ തയ്ച്ചു കൊടുത്താൽ കുറച്ചുകൂടി ഭംഗി കിട്ടുന്നതാണ്. ഇതിപ്പം ഇതിങ്ങനെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഒരു കണ്ടീഷൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കൂ. പിന്നെ ലേസിൻ്റെ അറ്റം നമുക്ക് ഇതുപോലെ ഒന്ന് വീ കട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലേസ് ഇങ്ങനെ അഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് തീയിലൊന്ന് ഇതാക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ നൈറ്റിയുടെ ഫുൾ ഫിനിഷിങ് ഒന്ന് കാണാം. ഏകദേശം നമുക്ക് നൈറ്റിയുടെ എല്ലാ പണിയും കഴിഞ്ഞു. കണ്ടോ, ഇതുപോലെ നെക്കിൽ നമുക്ക് ലൈറ്റും ഡാർക്കും ആയിട്ടൊക്കെ ഇങ്ങനെ കിട്ടും. പിന്നെ സ്ലീവിലും കൂടി ഞാൻ ഇതുപോലെ ലേസ് വെച്ച് തയ്ച്ചിട്ടുണ്ട്. ആ ഡാർക്ക് ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂ കുറേ കൂടി എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റിയുടെ അടിവശത്ത് പോക്കറ്റിലും കൂടി ഞാനത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടിവശത്ത് പോക്കറ്റ് അടിച്ച് അതിലും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.